തൻ്റെ ചോദ്യങ്ങളെ മോദി ഭയക്കുന്നു, പാർലമെൻറ്റിൽ തൻ്റെ അടുത്ത പ്രസംഗം മോദി ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അയോഗ്യനാക്കിയത്. മാപ്പ് പറയാൻ താൻ സവർക്കറല്ല എന്നും രാഹുൽ ഗാന്ധി അല്പം മുമ്പ് ACC ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവരങ്ങളാണ് അരവിന്ദ് നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക്. ACC, PCC, DCC ബ്ലോക്ക് തലങ്ങളിലാകും പ്രതിഷേധം സംഘടിപ്പിക്കുക. സൂററ്റ് കോടതി ക്രിമിനൽ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് വിധിച്ചതും അദ്ദേഹത്തെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ നടപടിയും ഉയർത്തി രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. മഹിളാ കോൺഗ്രസ്, NSUI, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ പോഷക സംഘടനകളും പ്രതിഷേധത്തിലാണ്. ACC, PCC, DCC ബ്ലോക്ക് തലങ്ങളിലാകും പ്രതിഷേധം സംഘടിപ്പിക്കുക. ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനായി മറ്റൊരു സമിതിക്കും കോൺഗ്രസ് രൂപം നൽകും. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ദില്ലിയിൽ കുറ്റൻ റാലി നടത്താനും ആലോചനയുണ്ട്. സംസ്ഥാന തലങ്ങളിൽ ഭരണഘടനാ സംരക്ഷണ റാലിയും നടത്തിയേക്കും. ലോക്സഭയിൽ അദാനിക്കെതിരെ രാഹുൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രതികാരമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകും പാർട്ടി ശ്രമിക്കുക. എന്നാൽ സൂററ്റ് കോടതി വിധിക്കെതിരെ പഴുതുകളെല്ലാം അടച്ചുകൊണ്ടുള്ള അപ്പീൽ അടുത്തയാഴ്ചയാകും മേൽക്കോടതിയിൽ നൽകുക. കൈരളി ന്യൂസ്, ദില്ലി. ജനപ്രതിനിധികളെ ക്രിമിനൽ കേസിൽ 2 വർഷത്തേക്ക് ശിക്ഷിച്ചാൽ ഉടൻ അയോഗ്യരാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. സാമൂഹിക പ്രവർത്തക ആഭാ മുരളീധരനാണ് ഹർജി നൽകിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ക്രിമിനൽ മാനനഷ്ട കേസിൽ സൂററ്റ് കോടതി രാഹുൽ ഗാന്ധിക്ക് 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം ലോക്സഭാ സെക്രട്ടേറിയറ്റ് റദ്ദാക്കിയിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഗവേഷണ വിദ്യാർത്ഥിയും സാമൂഹ്യ പ്രവർത്തകയുമായ അഭാ മുരളീധരൻ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. 2013-ലെ ലില്ലി തോമസ് കേസിലെ സുപ്രീം കോടതി വിധി വ്യാപക ദുരുപയോഗം ചെയ്യുന്നുള്ള ആരോപണം ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 8ലെ 3ആം വകുപ്പിലെ വ്യവസ്ഥ റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വധശ്രമ കേസിൽ കവർത്തി സെഷൻസ് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ച ലക്ഷദ്വീപ് സിറ്റിംഗ് MP-യും NCP നേതാവുമായ മുഹമ്മദ് ഫൈസലിനെതിരെയും സമാന രീതിയിലുള്ള നീക്കമാണ് കേന്ദ്രം നടത്തിയത്. കവർത്തി കോടതി ശിക്ഷ വിധിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫൈസലിനെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കിയിരുന്നു. പിന്നാലെ ലക്ഷദ്വീപ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തുടർന്ന് ഫൈസൽ ഹൈക്കോടതിയെ സമീപിക്കുകയും വിധികൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. കോടതി വിധി ഹൈക്കോടതി മരവിപ്പിച്ചെങ്കിലും മിന്നൽ വേഗത്തിലെടുത്ത അയോഗ്യതാ തീരുമാനം ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. 2013-ലെ ലില്ലി തോമസ് കേസിലെ വിധി വ്യാപക ദുരുപയോഗത്തിന് കാരണമാകുന്നു. ഈ വിധിയുടെ പുനഃപരിശോധനയാണ് ഹർജിയിലൂടെ അഭാ മുരളീധരൻ ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.